ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ നവീൻ ആമായ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ വാൾ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നാണ്. വാൾ ഡിസൈൻ ചെയ്യുന്നതിനായി ഞങ്ങൾക്ക് വാൾപേപ്പർ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വാൾപേപ്പർ എങ്ങനെയാണ് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാമെന്നാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്ത ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുകയാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്ത ഇപ്പോഴുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്ന വാൾപേപ്പർ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നും വരുത്തിയതാണ്. ഇതിന് 299 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ നിന്നും ഈടാക്കിയത്. ഇതൊരു ബ്രിക്ക് ഡിസൈൻ വാൾപേപ്പറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സെൽഫ് അതന്റീവ് ആയിട്ടുള്ള വാൾപേപ്പറാണിത്. മുൻപും ഇതേ സെയിം വാൾപേപ്പർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിലാണ് വീണ്ടും ഇത് തന്നെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ മാനുഫാക്ചറിംഗ് ഡീറ്റെയിൽസാണ് ഇപ്പോൾ കാണുന്നത്. അതിൽ ഏകദേശം 1400 രൂപയൊക്കെ അവർ എം ആർ പി പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും 299 രൂപയ്ക്ക് മുകളിലൊന്നും ഇതുവരെയും ഫ്ലിപ്കാർട്ടിൽ ഈ സാധനത്തിന് വില പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പൺ ചെയ്ത ഒരു ഇതാണിത്. ഇത് ഏകദേശം 45 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വീതി വരുന്നത്. ടോട്ടൽ ലെങ്ത്തായിട്ട് വരുന്നത് 6 മീറ്ററാണ്. അത് എക്സ്ട്രാ ലാർജ് തന്നെ നോക്കി ഓർഡർ ചെയ്യേണ്ടതാണ്. അത് ഓർഡർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതുവഴി ഓർഡർ ചെയ്യാവുന്നതാണ്. ഇത് 6 മീറ്റർ നീളത്തിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രിഡ്ജ് വെച്ചൊരു ഏരിയ ആണ് നമ്മൾ ഇന്ന് ഈ വാൾപേപ്പർ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഏരിയയിലാണ് ഫുള്ളായിട്ട് ഇന്ന് വാൾപേപ്പർ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഈ ബ്രിക്സിൽ ഇതൊരു സെൽഫ് അതന്റീവ് ആയിട്ടുള്ള വാൾപേപ്പറാണ്. അപ്പോൾ ഇതിൽ തന്നെ ഓൾറെഡി ഗമ്മും എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിന് എക്സ്ട്രാ ഒരു പശ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ബാക്ക് ഭാഗം പറിച്ചതിന് ശേഷം ഡയറക്റ്റ് അപ്ലിക്കേഷൻ. നമ്മൾ ഈ വാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാളിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ കാണാമെന്നാണ് ഇവിടെയൊക്കെ ഒരു ചെറിയ തരതരിപ്പുണ്ട്. കാണാമല്ലോ, ഈ നമ്മുടെ ഈ വാൾപേപ്പർ പെർഫെക്റ്റ് ആയിട്ടും കറക്റ്റായിട്ടും നിൽക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഈ തരതരിപ്പുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം തന്നെ റിമൂവ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മുടെ വാളൊന്ന് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സാൻഡ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഇത് 80 mm 80 സാൻഡ് പേപ്പറാണ്. അപ്പോൾ ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ആദ്യം ഈ സർഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. അതുപോലെ നല്ല രീതിയിൽ ഉരച്ച് തന്നെ ക്ലീൻ ചെയ്യണം. സർഫേസിൽ അതുപോലെ പൊന്തലും താഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ അത് എയർ ബബിൾസ് നല്ല രീതിയിൽ വരാനുള്ള കാരണമായി തീരും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് മെയിനായിട്ട് ഇത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഏരിയയുടെ അളവ് എടുക്കണ്ട. കാരണം ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ബെൻഡുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈനാണ് ഫസ്റ്റ് തന്നെ സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പൊട്ടിക്കേണ്ട ഭാഗത്തേക്കുള്ള ഒരു ഇതെടുക്കുക. ഇപ്പോൾ ഏകദേശം 56 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം വരുന്നത്. അപ്പോൾ 56 സെൻറ്റിമീറ്റർ നമ്മൾ ആദ്യം തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ 56 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തൊരു പീസാണിത്. അപ്പോൾ ഇത് നമ്മൾ ടോപ്പിൽ നിന്നാണ് ഈ ഒരു ലെവലിലേക്ക് പേസ്റ്റ് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ ടോപ്പിൽ ഒരുമാതിരി ക്ലിയർ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു എഡ്ജ് ആദ്യം കറക്റ്റ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. നമുക്ക് ഇതൊരു ഒരേ ലെവലിൽ വരേണ്ടതാണ്. അപ്പോൾ എഡ്ജ് ക്ലിയർ ആയതിന് ശേഷം നമ്മൾ വീണ്ടും ടോപ്പിലേത് പൊട്ടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ ഐറ്റംസ് തിളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മുഴുവനായി ഒരിക്കലും അടർത്തി അതിന് എടുത്തതിന് ശേഷം ഒട്ടിക്കുക എന്നുള്ള ഒരു ഇത് ഒരിക്കലും ചെയ്യരുത്. നമ്മൾ അതിൻ്റെ ഒരു ടോപ്പിലത്തെ ഭാഗം മാത്രം ആദ്യം ഒന്ന് ചെറുതായിട്ട് തിളക്കിയെടുത്താൽ നല്ലതായിരിക്കും. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു ബ്രിക്സ് ഡിസൈൻ ആണിത്. കാരണം ഞാനിത് ഒരു വർഷത്തിന് മുന്നേ എൻ്റെ വീട്ടിൽ വേറൊരു സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഈ ഒരു നല്ലൊരു ക്വാളിറ്റി കിട്ടിയതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇത് തന്നെ ഓർഡർ ചെയ്തത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ മുകളിലത്തെ ഭാഗമാണ് ഒട്ടിക്കേണ്ടത്. ഇതുവരെ ഇവിടെ ഒട്ടിച്ചതിന് ശേഷം ഇന്ന് നമ്മൾ ഇതിൻ്റെ ടോപ്പ് ഭാഗം മാത്രമാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഇതേപോലെ പടകിലെല്ലാം അതുപോലെ തന്നെ പശയുണ്ട്. ടോപ്പിൽ ചെറിയൊരു ഭാഗത്ത് മാത്രമല്ല നമ്മൾ ഇങ്ങനെ കാണിക്കാൻ നിങ്ങൾക്ക് വ്യക്തമാണോ എന്നറിയില്ല. ടോപ്പിൽ ഇങ്ങനെ ഒരു
ഭാഗത്ത് മാത്രമാണ് നമ്മൾ ഇതിന്റെ പശ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിന്റെ വസ്തു ഇതിനായിട്ട് തന്നെ പ്രത്യേകമായിട്ട് വിപണിയിലൊക്കെ സാധനങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ യൂസ് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിന്റെ ഏതെങ്കിലും ഒരു സാധനം എടുത്തുകൊണ്ട് ഇതിന്റെ എയർ ഗ്യാപ്പുകൾ ഒന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ. ഈ എയർ ഗ്യാപ്പുകൾ ഒഴിവാക്കാനായി നമ്മൾ ഇതിൻ്റെ മുകളിൽ ചെറുങ്ങനെ വരുത്തുന്ന കൂടെ ഇതിൻ്റെ അടിയിൽ നിന്നും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെറുങ്ങനെ ചെറുങ്ങനെ ഈ സാധനം താഴോട്ടേക്ക് എയർ ഗ്യാപ്പുകൾ ഇല്ലാതെ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ മെത്തേഡ്. പലർക്കും ഇതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും ആദ്യം ചെയ്യുകയാണെങ്കിൽ. ഇന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ ലഭിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു മാക്സിമം നമ്മൾ എയർ ഗ്യാപ്പുകൾ ഇല്ലാതെ അത് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ ആദ്യത്തെ ആ ഒരു ഭാഗം ഇവിടെ അപ്ലൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ബബിൾസ് വന്നിട്ടുണ്ട്, കണ്ടോ? ഇതൊക്കെ ഒരു ചെറിയ ചെറിയ എയർ ഗ്യാപ്പുകൾ ഒന്നാമത് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു തണുപ്പുണ്ട്. തണുപ്പുള്ള ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എത്ര പശയുണ്ടെന്ന് പറഞ്ഞാലും നിൽക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ അത്ര ഒരു ഇത് ഫീൽ ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. എന്നാലും ഇപ്പോൾ ഒട്ടിച്ചു വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലായി വരുന്നത്. കാരണം എന്താ, ഈ ഒരു ഏരിയയിലൊക്കെ ചെറിയൊരു എയർ ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു എയർ ഗ്യാപ്പിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഐഡിയ ഉണ്ട്, ആ ഒരു ടിപ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ പീസിലേക്ക് ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പൊ രണ്ടാമത്തെ പീസ് ഒട്ടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ജോയിന്റുകൾ തമ്മിൽ, എന്ന് വെച്ചാൽ നമ്മുടെ ടോപ്പിലത്തെ ജോയിന്റ് ക്ലിയർ അല്ലെങ്കിലും ബാക്കിയുള്ള എല്ലാ ജോയിന്റുകളും ക്ലിയർ ആണോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. അതിനാൽ നമ്മൾ ആദ്യം ഒട്ടിച്ചത് നമ്മൾ നേരെ മുകളിൽ നിന്നും താഴേക്കായിരുന്നു. പക്ഷെ രണ്ടാമത് നമ്മൾ ഇതിന്റെ ഈ ഗമ്മുള്ള ഈ ഗമ്മില്ലാത്ത ഈ പേപ്പർ പറിക്കേണ്ടത് നേരെ സൈഡിലോട്ടായിരിക്കണം. എങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു ഏരിയ കറക്റ്റായിട്ട് നമ്മുടെ ഒരു ഇതിൻ്റെ ഒരു ഏരിയ ഫിക്സ് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് ഞങ്ങളുടെ വാൾപേപ്പർ ഈ ഒരു ഏരിയ മുഴുവനായി നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വാൾപേപ്പറാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ടിപ്സ് ഉണ്ടല്ലോ, നമ്മുടെ ബബിൾസ് വന്നു കഴിഞ്ഞാൽ, ഈ ബബിൾസ് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പിന്നു കൊണ്ട് ആ ബബിൾസിൽ കുത്തി ചെയ്തതിന് ശേഷം നമ്മളത് വീണ്ടും പ്രസ് ചെയ്ത് അതുവഴി എയർ പുറത്തേക്ക് വിടുകയാണെങ്കിൽ നമുക്ക് എയർ ബബിൾസുകളൊന്നും ഇല്ലാതെ തന്നെ നല്ല ഭംഗിയുള്ള വാൾ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഒരു വർഷം മുൻപ് ഡിസൈൻ ചെയ്ത സെയിം വാൾപേപ്പറാണിത്. ഇതുവരെയും ഇതിന് യാതൊരു തരത്തിലെ കേടുപാടുകളും വന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതേപോലത്തെ ഒരു വാൾപേപ്പർ നമ്മുടെ വീട്ടിൽ ട്രൈ ചെയ്യണം. വെറും 100-300 രൂപയ്ക്ക് ഒരു പെയിൻറ്റിങ്ങിനേക്കാൾ സൂപ്പറായി നമുക്ക് നമ്മുടെ വീട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയയാണിത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഗായ്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇറ്റ്സ് മീ നവീന നായർ.